الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا وحبيبنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق، والخاتم لما سبق، وناصر الحق بالحق، والهادي إلى صراطك المستقيم حق قدره ومقداره العظيم. ഏതൊരു ദൂതൻ വന്നാലും, അള്ളാഹുലേക്ക് ക്ഷണിക്കുന്ന ഒരു റസൂൽ വന്നാൽ, ഒരു ദൂതൻ വന്നാൽ, ഇവിടെ വന്നത് ഈസ നബി അലൈഹിസ്സലാം അല്ല, ഈസ നബി അലൈഹിസ്സലാം പറഞ്ഞു വിട്ടിരുന്ന ദൂതന്മാർ, ഹനാല സാദിഖ് മസ്ദൂഖ് ശലൂം റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ, ഈസ നബി അലൈഹിസ്സലാമിന്റെ വളരെ അടുത്ത അനുചരന്മാരിൽപ്പെട്ട മഹത്തുക്കളായ മൂന്ന് പേർ. ഇവരൊക്കെ വന്നപ്പോ അവരെയും സത്യത്തിന് വേണ്ടി സമൂഹത്തെ രക്ഷിക്കാൻ നിങ്ങൾ വിശ്വസിച്ചോളൂ കൂട്ടരെ, ഇവർ അള്ളാഹുവിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞു, വജാ മിൻ അഖ്സൽ മദീനത്തി റജുലു യസ്ആ, ഓടി വന്നിരുന്ന മഹാനാണ് ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. അവരെ മുഴുവനും കളിയാക്കിയവരായിരുന്നു അവർ, പരിഹസിച്ചവരായിരുന്നു അവർ. ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. നമ്മൾ ഇൻഷാല്ലാ അതിനെ ചുറ്റിപ്പറ്റിയാണ് ഇന്ന് കൂടുതൽ ചർച്ച വരാൻ പോകുന്നത്. അലം യറൗ, അലം യറൗ, നിങ്ങൾ കാണുന്നില്ലേ, അവര് കാണുന്നില്ലേ, കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂൻ, എത്രയോ സമുദായങ്ങളെ അവർക്ക് മുമ്പ് നാം നശിപ്പിച്ചിട്ടുണ്ട്. അന്നഹും ഇലൈഹിം ലാ യർജിഊൻ, അവരൊരിക്കലും പിന്നെ ഇവരിലേക്ക് ഭൂമിയിലേക്ക് തിരിച്ചു പോരാൻ പോകുന്നവരല്ല, ഇനി തിരിച്ചു വരൂല, പോയവർ പോയി അല്ലേ. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുക, ഇപ്പം നമ്മുടെ ജപ്പാനിലുണ്ടായ സുനാമിയൊക്കെ നമ്മളതിൻ്റെ സീനുകളൊക്കെ തന്നെ കാണുമ്പോൾ, യാ അല്ലാ, അവിടെ ആ വെള്ളത്തിൽ ആ നേരത്ത് മുങ്ങുന്ന ഒരാളിൻ്റെ മനോഭാവം എന്തായിരിക്കും? അയാൾ വിചാരിക്കുന്നത് ലോകം മുഴുവൻ നശിച്ചു എന്നായിരിക്കും അല്ലേ. അതവിടെ മാത്രം സംഭവിച്ചിട്ടുണ്ടെന്ന് അവർക്കറിയുന്നില്ലല്ലോ അല്ലേ. ഇന്തോനേഷ്യയിലോ ആ ഭാഗത്തൊക്കെ, സുമാത്ര ഐലൻഡിലൊക്കെ സുനാമി സംഭവിച്ചപ്പോൾ അവിടുത്താരെന്താ വിചാരിക്കുക, പടച്ചോനെ ലോകം മുഴുവൻ നശിച്ചു, ഇത് അന്ത്യനാളാണ് സംഭവിച്ചത്. അള്ളാഹു പിന്നെ അങ്ങ് തിരിച്ചു വരാൻ പോകാത്ത അവസ്ഥയിലേക്കാണ് ആ പോകുന്നത്. ഇങ്ങനെ എല്ലാ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, എല്ലാ നാച്ചുറൽ ഡിസാസ്റ്ററും അങ്ങനെയാണ് അനുഭവിക്കുന്ന ആളുകൾ. ഇതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ പോലും സമയമല്ല അവർക്ക്. അവലം അലം യറൗ, നിങ്ങൾ കാണുന്നില്ലേ, അള്ളാഹു ചോദിക്കുകയാണ്, കം അഹ്ലക്നാ ഖബ്ലഹും മിൽ ഖുറൂൻ, എത്ര ആളുകളാണ്. ആദ് സമൂഹത്തെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു, ലം തുസ്കൻ മസാകിനുഹും, അവരുണ്ടാക്കിയ വീടുകൾ പിന്നെ ആരും അവിടെ പോയി താമസിച്ചിട്ടില്ല. മിൻ ബഅദ് ഇല്ലാ ഖലീല, അവർ താമസിച്ചിരുന്ന സ്ഥലങ്ങളിൽ പിന്നെ ആരും പോയി പാർക്കണില്ല. കുറച്ചാളുകൾ എപ്പോഴെങ്കിലും താമസിച്ചു എന്നല്ലാതെ പിന്നീട് ഒരിക്കലും താമസിക്കാൻ ആളുകളില്ലാത്ത വിധം അവരുടെ വീടുകളൊക്കെ വിജനമായി പോയില്ലേ. മദായിൻ സ്വാലിഹിലെ, പെട്രായിലെ, ഇന്നത്തെ ജോർഡാനിൻ്റെ ഈസ്റ്റ് സൗത്ത് ഈസ്റ്റിലുള്ള സൗദി അറേബ്യയുടെ നോർത്ത് വെസ്റ്റിൽ കിടക്കുന്ന മദായിൻ സ്വാലിഹ്, പെട്ര എന്നൊക്കെ പറയുന്ന മലകൾ പർവ്വതങ്ങളാക്കി മാറ്റി. ഇന്ന് ടൂറിസ്റ്റ് കേന്ദ്രമാണത്, ടൂറിസ്റ്റുകൾ പോവാണ്. വലിയ വലിയ പർവ്വതങ്ങളൊക്കെ തുരന്നുണ്ടാക്കിയ വീടുകൾ, അതിൻ്റെ ഉള്ളിൽ തന്നെ ട്യൂംസ്, കബറിടങ്ങളാണ്, ചുമരുകളിൽ കബറുകൾ, അതിൻ്റെ ഉൾഭാഗങ്ങൾ മനുഷ്യന്മാർ പോയി കാണണമെന്ന് ഖുർആൻ പറഞ്ഞു. സീറു ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കണം, യാത്ര ചെയ്യണം. സീറു ഫിൽ ഫന്ദുറു, നിങ്ങൾ നോക്കണം, കൈഫ കാന അഖബത്തുൽ ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾക്കൊക്കെ എന്താണ് സംഭവിച്ചത് എന്ന് ആലോചിക്കാറുണ്ടോ? നിങ്ങൾക്ക് മുമ്പ് സമുദായങ്ങൾ കഴിഞ്ഞുപോയി, നിങ്ങൾക്ക് ശേഷവും സമുദായങ്ങൾ വരും. നമ്മളൊക്കെ വളരെ ലിമിറ്റഡ് എഡിഷൻസ് ആണ് നമ്മൾക്ക്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്നിപ്പോ 2014, ഇപ്പൊ മുഹറം മാസം തുടങ്ങുകയാണ്, ഇസ്ലാമിന്റെ കലണ്ടർ ആരംഭിക്കുകയാണ്. 1436 പ്രവേശിച്ചു ഹിജറ കലണ്ടർ, ക്രിസ്തീയ കലണ്ടർ, ഗ്രിഗോറിയൻ കലണ്ടർ, അല്ലെങ്കിൽ നമ്മുടെ സോലാർ കലണ്ടർ ഇപ്പോ നടക്കുന്നത് 2014. നമ്മളിപ്പോ മേലെ തല 2114 ആവുമ്പോ നമ്മൾ ആരും ഈ റൂമിലുള്ള ഒരാരും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഏകദേശം കുറപ്പല്ലേ. 2114 ആവുമ്പോ ഇനി ഒരു 100 കൊല്ലം, അത്രയൊക്കെ വാണസ്ഥാതെ 50 കൊല്ലം തന്നെ ഉണ്ടാവില്ലല്ലോ, നമുക്ക് ഉറപ്പാണ്. പക്ഷെ നമ്മളങ്ങനെ ചിന്തിക്കാറില്ലല്ലോ. നമ്മൾ ഇപ്പം ഇനി പോകാനുള്ള ആൾക്കാരാണ് ചിന്തിക്കുന്നുണ്ടോ? ഇല്ലല്ലല്ല, ഉറപ്പാണ്. 2054 ആകുമ്പോൾ നമ്മളിവിടെ ഇല്ല. എൻ്റെ കാര്യം ഞാൻ പറയട്ടെ, ഏകദേശം അഅമാ ഉമ്മത്തി മാ ബൈന സിത്തീന വസബഈൻ, 60-70 ഇടയിലാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നൊരു 70-80 ഒക്കെ കിട്ടിയാൽ കിട്ടി,
എൻ്റെ ഒരു അമ്മായിക്കാക്കണ്ട ഉപരി പറയും 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കിട്ടണതൊക്കെ ലാഭമാണ്. ഇപ്പോഴത്തെ കാലത്ത് ഈ ഭക്ഷണവും ഇപ്പോഴത്തെ ഈ വിഷമുള്ള സാധനങ്ങളൊക്കെ തിന്നിട്ട് 40-ന് അപ്പുറം കിട്ടുന്നതൊക്കെ ലാഭമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമുക്കറിയാം ഇനി വരാൻ ആ ഒരു കലണ്ടർ അടിക്കുമ്പോഴും നമ്മളോട് ഉണ്ടാവില്ല, ഉറപ്പല്ലേ? നോ ഡൗട്ട്. ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ നമ്മളില്ല ഇവിടെ. ഈ ലോകത്തിന് ആയുസ്സുണ്ടോ നമുക്കറിയില്ല, അതിനപ്പുറത്തേക്ക്. പക്ഷെ നമ്മുടെ കാര്യം ഇല്ല എന്ന് ഉറപ്പിക്കാം. ഒരു 100 കൊല്ലത്തേക്കൊന്നും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇത്രയും പ്രായമല്ല നമ്മൾ ഇനി സർവൈവ് ചെയ്യൂല. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് അങ്ങനെ, പിന്നെ വല്ല മിറക്കിളും സംഭവിക്കണം. പക്ഷേ ഇത്രയും ചുരുങ്ങിയൊരു കാലത്തേക്ക് ഞാൻ വന്നതാണല്ലോ എന്ന് മാത്രം നമ്മൾ ചിന്തിക്കണില്ല. അങ്ങനെ നമ്മൾ ആലോചിക്കാറ് അങ്ങനെ സംഭവേ ഇല്ല. നമ്മൾ ആലോചിക്കുന്ന അടുത്ത നാട്ടിൽ പോക്ക് ഇനി എന്താണെന്നാ, നമ്മൾ നേരെ അങ്ങനെ ആലോചിക്കുന്നത് പടച്ചുവിനെ അടുത്ത ലീവിന് എന്നാ കിട്ടണത്, ഇനി അടുത്ത നാട്ടിൽ ഒരു വർഷത്തേക്ക് 2 വർഷത്തേക്ക് 3 വർഷത്തേക്ക് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്ലാനിങ് 90 വയസ്സുള്ള ആളും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അത്ഭുതം. ഞാൻ അതിനപ്പുറത്തേക്ക് ഇതൊരു 10-20 കഴിഞ്ഞാൽ ഇനി ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പാണല്ലോ റബ്ബെ. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പണിയെടുക്കട്ടെ, ഞാനൊന്ന് അധ്വാനിക്കട്ടെ, എൻ്റെ ആഹ്റം ഒന്ന് സെക്യൂർ ആക്കട്ടെ എന്ന് മനുഷ്യൻ ചിന്തിക്കണില്ല. അതുകൊണ്ട് അല്ലാഹു അലം യറൌ, നിങ്ങൾ കാണുന്നില്ലേ ഒരുപാട് സമുദായങ്ങൾ കഴിഞ്ഞു പോയില്ലേ, അലം യറൌ കം അഹ്ലക്കിന ഖബ്ലഹും മിനൽ ഖുറൂൻ, അല്ലാഹു നശിപ്പിച്ചത് അല്ലാഹു ഒടുക്കി കളഞ്ഞത്. ഇഹ്ലാക്ക് എന്ന് പറഞ്ഞാൽ നാശം വരുത്തി വെച്ചതെന്ന് അർത്ഥമുണ്ട്, മരിപ്പിച്ചു കളഞ്ഞത് അർത്ഥമുണ്ട്. കാരണം മരണത്തിനും ഹലാക്ക് എന്ന് പറയും. ഹലക്ക ഫുലാൻ എന്ന് പറഞ്ഞാൽ മരിച്ചു നേരത്തുള്ളൂ. ഇതിന് മോശപ്പെട്ട് മരിച്ചു എന്നൊന്നും അതിനർത്ഥമില്ല. മരിച്ചു എന്ന് പറയാനും ഹലക്ക എന്ന് പറയും. കം അഹ്ലക്കിന മിൻ ഖബ്ലിഹിം, കം അഹ്ലക്കിന ഖബ്ലഹും മിനൽ ഖുറൂൻ അന്നഹും ഇലൈഹിം ലാ യർജിഊൻ, അവരാരും നിങ്ങളിലേക്ക് ഭൂമിക്ക് തിരിച്ചു എന്ന് പറഞ്ഞുതരൂല. അവരാരും നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല. കഴിഞ്ഞു, അവരൊക്കെ പോയി കഴിഞ്ഞു. ഇങ്ങനെ ജനറേഷൻ നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ശേഷവും കഴിഞ്ഞു കിടക്കാൻ ഒരുപാട് ആളുകൾ കാത്തിരിക്കുകയാണ്. ഇത് ഒരു വാടക വീട് പോലെ, നിങ്ങൾ സമയമായാൽ ഒഴിവായി കൊടുക്കണം. പുതിയ ടെനൻസ് കടന്നു വരാനിരിക്കാൻ ലാൻഡ് ലോർഡ് അള്ളാഹുവാണ്. ഇത് ഭൂമി അള്ളാഹുവിൻ്റെ അപ്പാർട്ട്മെന്റ്. ഇവിടെ നിങ്ങൾ വരുന്നു, സമയം കഴിഞ്ഞാൽ മാറിക്കൊടുക്കണം. അടുത്ത ആൾ ഇവിടെ ഇരുത്തണം. നിങ്ങൾ പോകില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. നിങ്ങൾ പോയേ പറ്റൂ. അടുത്ത ആളുകളെ കൊണ്ടുവന്നിരുത്തണം. കം അഹ്ലക്കിന ഖബ്ലഹും മിനൽ ഖുറൂൻ, നിങ്ങളത് ചിന്തിക്കുന്നുണ്ടോ? ഇങ്ങനെ നടക്കുന്ന ലൈഫ് പ്രോസസ്, ലോകത്ത് അല്ലാഹു ഇങ്ങനെ ജീവൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സമൂഹം മരിക്കും നമ്മൾ കാണുന്നു, യൗവനം കുട്ടികളും നമ്മൾ കാണുന്നു, വലിയവരെ കാണുന്നു, പ്രായമുള്ളവരെ കാണുന്നു, രോഗികളെ കാണുന്നു, രോഗമില്ലാത്തവരെ കാണുന്നു. ഈ ലോകത്തിന്റെ ഒരു മഹാത്ഭുതം അതാണ്. ലൗഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നമ്മളെല്ലാവരും ഈ ലോകത്ത് വരെ വന്നു കഴിഞ്ഞു പോയ മുഴുവനും ഉലമാ പറയുന്ന ഒരു അഭിപ്രായമാണ്. ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാഹുവിന് വേണമെങ്കിൽ ഈ കോടാനക്കോടി ബില്യൺ കണക്കിന് മനുഷ്യരെ മുഴുവൻ സയ്യിദുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച അന്ന് ആ ഭൂമിയിലേക്ക് നമ്മൾ എല്ലാവരെയും ഒരു ദിവസം മുളപ്പിച്ചിട്ട്, ഒരു ദിവസം അങ്ങ് ജീവിപ്പിച്ചിട്ട്, ഒരൊറ്റ ദിവസം എല്ലാവരും മരിക്കുന്നൊരവസ്ഥയിൽ അള്ളാഹുവിന് നമ്മെ ആക്കാമായിരുന്നു. നമ്മളെല്ലാവരും ഒരു കാലക്കാർ, ശേഷം വരാനില്ല, മുമ്പും വരാനില്ല. നമ്മളെല്ലാവർക്കും വിശാലമായി ജീവിക്കാൻ മാത്രം വലിയ ഭൂമിയാക്കി അള്ളാഹു ഭൂമിയെ മാറ്റാനും പറ്റും. എന്നിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് വളർന്നു വന്നു, അങ്ങനെ ഒരുമിച്ച് മരിച്ചു. ഇത് അള്ളാഹുവിന് ചെയ്യാമായിരുന്നു. പക്ഷെ അള്ളാഹു ചെയ്തത് എങ്ങനെയാണ്? നേരെ ഓപ്പോസിറ്റ്. എങ്ങനെ? ജനിക്കുന്നത് നമ്മൾ കാണുന്നു. അപ്പൊ നമുക്ക് ഓർമ്മ വന്ന് ഞാനും ഇങ്ങനെയായിരുന്നു. കുട്ടിയെ നമ്മൾ കാണുന്നു, ഞാനൊരു കുട്ടിയായിരുന്നു, അപ്പോൾ ഓർമ്മ വന്നു. പ്രായമുള്ള ഒരാളെ കാണുന്നുണ്ട്, ഞാനിനി ഇങ്ങനെ ആവാൻ പോകുന്നത്. മരിച്ചവരെ കാണുന്നു, എനിക്കിത് വരാൻ പോകുന്നുണ്ട്. ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും നമ്മെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാഹു തആല. ഈ കഴിഞ്ഞു വന്ന ഘട്ടം നീ കണ്ടേക്കണം. ചെറിയ മക്കളെ കാണുമ്പോൾ ഓർമ്മ വന്നേക്കണം, ഇതൊക്കെ എനിക്കും കഴിഞ്ഞു പോയ കാലഘട്ടമാണ്. വലിയവരും മൂത്തവരും പ്രായമുള്ളവരും രോഗികളൊക്കെ ബെഡിൽ കിടന്ന് വിഷമിക്കുന്നവരുണ്ട്. യാ അല്ലാഹ്, അല്ലാഹുവിന്റെ ഖദാ അങ്ങനെയാണെങ്കിൽ ഞാനും ഈ അവസ്ഥയിലേക്ക് വരാൻ പോവാണ്. ഇത് കാണിച്ചു തരുന്നത് തന്നെ അല്ലാഹു ചെയ്ത നിഅമത്താണ്. ഇല്ലെങ്കിൽ ബോധം ഉണ്ടാവില്ലല്ലോ. നമ്മൾ എല്ലാവരും ഒരു സമയത്ത് ജീവിച്ചു എന്ന് വിചാരിക്കുക, എന്താണ് ഈ വാർദ്ധക്യം? ആരും കണ്ടിട്ടില്ലല്ലോ. എല്ലാവരും ഒരുമിച്ച് കാണാൻ പോവാണ്, അറിയില്ല. എന്താണ് മരണം? അറിയില്ല. ഇത് നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് അള്ളാഹുവിൻ്റെ ഒരു വലിയ ഹിക്മത്താണ്, അള്ളാഹു ചെയ്ത വലിയൊരു യുക്തിയാണ്. നമുക്ക് എന്നും റിമൈൻഡർ, എപ്പോഴും ഓർക്കാൻ, എപ്പോഴും ചിന്തിക്കാൻ. കം അഹ്ലക്കിന ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഊൻ, അവരാരും ഇനി ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നില്ല. മരിച്ചവർ മരിച്ചവരുടെ ലോകത്തേക്ക്, ആലമുൽ ബർസഖിലേക്ക് പോയി കഴിഞ്ഞു. വ ഇൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദൈനാ മുഹ്ദറൂൻ വ ഇൻ കുല്ലുൽ ലമ്മാ ജമീഉ
ആ വാക്ക് ഭയങ്കരമാണ്. നിങ്ങൾ ഓരോരുത്തരും ഒരാൾ പോലും വിട്ടുപോകാതെ ലജൈന എന്റെ മുമ്പിലേക്ക് മുഹദറൂൻ ഹാജരാക്കപ്പെടുന്നവർ തന്നെയാണ്. നിങ്ങളോട് ഹാജരാവാൻ പറഞ്ഞ് ഞങ്ങൾ വന്നില്ല എന്ന് വരും, അപ്പോഴാണ് കോടതി സമൻസ് അയക്കുക അല്ലേ. നിങ്ങൾ മുഹദറൂൻ, യു വിൽ ബി ബ്രോഡ് ഇൻ ഫ്രണ്ട് ഓഫ് മീ, നിങ്ങളെ കൊണ്ടുവരിപ്പിക്കും ഞാൻ, എന്റെ മലക്കൾ അയച്ചിട്ട് നിങ്ങളെ ഞാൻ ഹാജരാക്കും, നിങ്ങൾ വരേണ്ടവരാണെന്ന് അള്ളാഹുവിന് പറയാം. മുഹദറൂൻ, നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്റെ മുമ്പിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുവരും. ആരും വിട്ടുപോകൂല. കുട്ടികൾ പറയുന്ന തമാശ